ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയവരിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പൈസി ലേഡ് പറാത്തയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പറാത്ത തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ വീട്ടിലേക്ക് കിടക്കാം. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് ചാട്ട് മസാല, ഒരു ടീസ്പൂണ് മാങ്ങാപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാവിൽ നിന്നും ഈ ഒരു എളുപ്പത്തിലെ മൂന്ന് ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ പലകെടുത്ത് വെച്ച് വീടിൽ കാണിച്ച പോലത്തെ പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പൊടി ഉതിരിയിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇത് കട്ടി കൊണ്ടിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഹോം മെയ്ഡ് ഗീ സ്പ്രെഡ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാല വിതറി കൊടുക്കാം. എൻ്റെ വീട്ടിൽ കാണിച്ചുള്ളത് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറുത്ത എല്ലി വിതറി കൊടുക്കാം. എന്നിട്ട് നൈസായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലും വേറെ ഏതെങ്കിലും ഷേപ്പിലും ഈ ഒരു പരത്ത് തയ്യാറാക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം പരത്തി തയ്യാറാക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞൊരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷത്തിലേക്ക് നമ്മുടെ പരത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരത്തയും ഇതുപോലെ ഫ്രൈ എടുത്തിട്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഹെൽത്തി ഹോം മെയ്ഡ് സ്പൈസി ലേഡ് പറത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പറത്ത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പറത്തയാണിത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. വെയിറ്റ് ലോസ് ചെയ്തവർക്കും എല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ കഴിയുന്ന ഒരു പറത്തയാണിത്. ഈ ഒരു എളുപ്പത്തിലെ മൂന്ന് പറത്തയാണ് വെയിറ്റ് ലോസ് ചെയ്തവർക്ക് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്തി ഓളി നമ്മൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇതിലേക്കും ബൈ.